ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു കല്ലുപ്പ്. ഇന്ന് ഞാനൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പേസ്റ്റ് ആണ്, ഡാബറിന്റെ റെഡ് പേസ്റ്റ് ഫോർ ടീത്ത് ആൻഡ് ഗംസ് എന്ന് പറഞ്ഞ ഈ ഒരു പേസ്റ്റിന്റെ റിവ്യൂ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട് ഇവിടെ ഒരു പേസ്റ്റ്, രണ്ട് പേസ്റ്റ് ഇരിപ്പുണ്ട്, അപ്പൊ ഒരു ബ്രഷ് കാണുന്നുണ്ട്. എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല അല്ലെ. ഇത് ശരിക്കും പറഞ്ഞ ഒരു കോംബോ പാക്കാണ്. അപ്പൊ ഇത് ഒരു ബോക്സിലാണ് ഉണ്ടായിരുന്നത്, എന്റെ ആ ബോക്സ് നഷ്ടപ്പെട്ടു പോയി. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഈ പേസ്റ്റ്, പുതിയ പേസ്റ്റ് ആണ്. അപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പൊ ഇതുണ്ടായിരുന്ന ബോക്സ് എന്റെ നഷ്ടമായിപ്പോയി, അതുകൊണ്ട് ഇപ്പം ബോക്സ് ഇല്ല. അപ്പൊ ഈ രണ്ട് ബോക്സിന്റെ കൂടെ ഈ ഒരു ബ്രഷ്, ഇതിന്റെ കൂടെ ഫ്രീ കിട്ടുന്ന ഒരു ബ്രഷാണ്. അപ്പോ അതുകൊണ്ടാണ് ഈ ബ്രഷ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇതൊരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രഷാണ്. ഇതിന്റെ ബ്രാൻഡ് വന്നിട്ട് ബിനാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് ഈ ബ്രഷ് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ അവര് അതിന്റെ ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കൈൻഡ് ബ്രഷാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോ ഇത് വന്നിട്ട് റെഡ് ഡാബർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ഈ പേസ്റ്റ് വരുന്നത്. ഇത് വന്നിട്ട് റെഡ് എന്നിവര് നല്ല വലുതാക്കി തന്നെ എഴുതിയിട്ടുണ്ട്. പേസ്റ്റ് ഫോർ ടീത്ത് ആൻഡ് ഗംസ് എന്ന് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഫോർ ദ എൻറ്റയർ ഫാമിലി എന്നാണ് കണ്ടത്. ആയുർവേദിക് ക്ലിനിക്കലി പ്രൂവൻ ഫോർമുല ഓറൽ കെയർ ആണ്. ഫൈറ്റ്സ് ദന്തൽ പ്രോബ്ലംസ് സെവൻ ദന്തൽ പ്രോബ്ലംസ് ആയിട്ട് ഫൈറ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. പിന്നെ പേസ്റ്റിന്റെ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും അതിന്റെ എക്സ്പയറി ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിൽ 2022 ജാനുവരിയിലാണ് ഇത് എക്സ്പയർ ആവുന്നത്. അപ്പോൾ ഇഷ്ടപ്രകാരം സമയമുണ്ട് എനിക്ക് പേസ്റ്റ് യൂസ് ചെയ്യാൻ. ഇതിന് വന്നിട്ട് 95 rupees ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അവരിവിടെയാണ് ഇതിന്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാച്ച് നമ്പർ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സെവൻ കാറ്റഗറീസ് എന്തിനൊക്കെയാണ് അവര് ഫൈറ്റ് വിത്ത് ദന്തൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് വന്നിട്ട് ക്യാവിറ്റീസ്, ബാഡ് ബ്രീത്ത്, ബ്ലീഡിംഗ് ഗംസ്, ടൂത്ത് ഏക്ക്, യെല്ലോയിങ് പ്ലാക് യൂ, ജേംസ് ഒക്കെയാണ്. അതായത് നമ്മുടെ എന്താ പറയുക, പല്ലിൽ വരുന്ന ഈ പുഴുക്കേടുകൾ, അതുപോലെ പല്ലിന്ന് ബ്ലീഡിങ് ഉണ്ടാവില്ലേ, ചോര വരിക, അതുപോലെ ഒരു ഒരു വായു നാറ്റം, പിന്നെ പല്ല് വേദന, പിന്നെ പല്ല് മഞ്ഞക്കളറാകുന്നത്, പിന്നെ പല്ലിൻ്റെ ഇവിടെയൊക്കെ എന്താ പറയുക ഈ അടിയിലൊക്കെ ഒരു മഞ്ഞ കളർ പോലെ വന്നിട്ട് കേടാവുന്നില്ല, അങ്ങനത്തത്. പിന്നെ അണുക്കൾ, അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് അവർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ആയുർവേദിക് ക്ലിനിക്കലി പ്രൂവൺ എന്നാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഡാബറിന്റെ ഒരു എന്താണ് പ്രൊഡക്റ്റാണ്. നമുക്ക് ഇതിൽ അവരുടെ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇത് 100% വെജിറ്റേറിയൻ ആണ്. ഇവരെ ഗ്രീൻ എംബ്ലം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നോർമലി പേസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണത്. ഇതില് ഇത് വന്നിട്ട് വലിയ പാക്കേജ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് 200 grams ആണ്. 200 gramsിന് 95 rupees ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. സെയിം തന്നെയാണ് ഇതും. ഇതും വന്നിട്ട് അതിന്റെ ചെറുതാണെന്ന് മാത്രം, സെയിം അതേപോലെയുള്ള എക്സ്പയറി ഡേറ്റ് എല്ലാം ഇവിടെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതും ഫസ്റ്റ് 2022 ആണ് എക്സ്പയർ ആവുന്നത്. ഇവരിവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 50 rupees ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട്. ഗ്രീൻ എംബ്ലം ഉണ്ട്. സോ ഇത് സെയിം തന്നെയാണ് എല്ലാം, അതുപോലെ തന്നെ അവരിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രാംസിന് മാത്രം ഡിഫറൻസ് ആണ്. 100 gramsിന് വന്നിട്ട് 50 rupees ആണ്. അപ്പോൾ ഇവിടെ 200 gramsിന് വന്നിട്ട് 100 rupees ആണ് വരേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ. ബട്ട് ഇത് വന്നിട്ട് ഒരു 95 rupees ആണ്. അപ്പോൾ 5 rupees ലാഭം വരും നമ്മൾ ഈ വലിയ പേസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഒരു 120 rupees ഞാൻ ഇതിൻ്റെ പെയർ വിത്ത് ഈ ബ്രഷ് ഫ്രീ കിട്ടുന്ന ഈ ഒരു പാക്ക് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ലാഭകരമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ പേസ്റ്റ് എല്ലാ പേസ്റ്റും കെമിക്കലി ഉള്ള ഒരു, ഇപ്പോഴത്തെ എല്ലാ പേസ്റ്റിലും കെമിക്കൽസ് കൂടുതലുള്ളൊരു
അവസ്ഥയാണ്. അപ്പം കെമിക്കൽസ് വളരെ കുറവുള്ള ഒരു ബ്രാൻഡാണ് ഇത്. ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതിൽ സൾഫേറ്റ്സോ അല്ലെങ്കിൽ സൾഫേറ്റ്സോ പാരബീൻസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫുള്ളി വന്നിട്ട് നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് ഇതിൽ ഭൂരിഭാഗവും. അവർ മാക്സിമം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഡാബർ റെഡ്, കെമിക്കൽ വളരെ കുറവ്, കെമിക്കൽ തീരെ ഇല്ല എന്നല്ല, കെമിക്കൽ വളരെ കുറവ് ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റാണ്. ഇതുപോലെ തന്നെയാണ് വീക്കോ ബ്രാൻഡിന്റെ പേസ്റ്റും വന്നിട്ട് കെമിക്കൽ ഫ്രീ എന്നല്ല, കെമിക്കൽ വളരെ ലെസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് വീക്കോ. ഫസ്റ്റ് വന്നിട്ട് വീക്കോ പറയും ഞാൻ. മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീക്കോ ബ്രാൻഡ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഡാബറിന്റെ ഈ റെഡ് പേസ്റ്റ്. ഇതും വന്നിട്ട് വളരെ കെമിക്കൽ, അധികം കെമിക്കൽസ് യൂസ് ചെയ്യാത്ത ഒരു പേസ്റ്റാണ്. പിന്നെ നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പേസ്റ്റുകളാണ് ഈ പെപ്സിഡൻറ്റ്, അതുപോലെ ക്ലോസപ്പ്, കോൾഗേറ്റ് ഒക്കെ. ഇതൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉള്ള ഒരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ അധികം കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അതായത് മാക്സിമം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെർബൽ കൈൻഡ് കാറ്റഗറി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ രണ്ട് ഓപ്ഷൻസ് ആണ് ഡാബർ റെഡും വീക്കോ എന്ന് പറയുന്ന ഈ രണ്ട് ബ്രാൻഡുകൾ. വീക്കോന്റെ ഞാനിവിടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒപ്പം വീക്കോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതുവഴി സാധ്യമാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റ്സിലും അതുപോലെ നോർമൽ എല്ലാ ഷോപ്സിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഡാബറിന്റെ ഈ ബ്രാൻഡ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഹൈലി കെമിക്കൽ ആയിട്ടുള്ള പേസ്റ്റുകൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കിപ്പോൾ ഒരുപാട് ദന്തൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഒരുപാട് പണ്ടത്തെ കാലത്തുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നൊരു 50-60 ഏജിലൊക്കെയാണ് പല്ലിന് പ്രശ്നം അല്ലെങ്കിൽ പല്ലിന് കേട് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 20 ഏജൊക്കെ ആകുമ്പോഴേക്കും തന്നെ പല്ലിന് റൂട്ട് കനാലും അതുപോലെ തന്നെ പല്ലിന് കേടൊക്കെ ആയിട്ട് ഗമ്മിടേണ്ടത് അവസ്ഥ വരിക, അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഇന്ന് യങ് ഏജിലേ വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഞാൻ ഈ കെമിക്കൽസ് ഒന്നും പ്രിഫർ ചെയ്യില്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഉമ്മിക്കരി ഉണ്ടെങ്കിൽ ഉമ്മിക്കരിയും ഉപ്പും ചേർത്ത് പല്ല് തേക്കുന്നതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് മഞ്ഞപ്പൊടിയിൽ ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് ആയി നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഫ്രീ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് മഞ്ഞപ്പൊടിയിൽ ഉപ്പിട്ടിട്ട് പല്ല് തേക്കാനുള്ളത്. അത് നിങ്ങൾ പല്ലിൽ ഒരുവിധമുള്ള കേടുകളും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കാം. നാച്ചുറൽ റെമഡീസ് ആണ് ഞാൻ എപ്പോഴും പറയുക. പല്ല് തേക്കാൻ നിങ്ങൾക്ക് ഉമ്മിക്കരിയും ഉപ്പും വെച്ച് പല്ല് തേക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ പൗഡർ ഫോമിൽ ഈ നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ പൗഡർ ഫോമിലുള്ള ഇത് പേസ്റ്റല്ല പൗഡേഴ്സ് അവൈലബിൾ ആണ്. അതൊക്കെ കെമിക്കൽ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ അത് യൂസ് ചെയ്യുക. മാക്സിമം നമ്മളിപ്പോൾ ബിസി ലൈഫ് ആയതുകൊണ്ടാണ് പേസ്റ്റിലേക്ക് മാറിയിരിക്കുന്നത്. ഉമ്മിക്കരിയൊക്കെ വെച്ച് പല്ല് തേക്കാൻ കുറേ സമയം എടുക്കും. അപ്പം അങ്ങനെയുള്ള സമയം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റിലേക്ക് എല്ലാവരും കടന്നിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഉമ്മിക്കരിയൊക്കെ വെച്ച് പല്ലേക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പേസ്റ്റ് തന്നെ ഓപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ മാക്സിമം കെമിക്കൽസ് ലെസ് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.